Kerala Vision Technical Staff aya VP Sharath mudi neeti valarthukayanu. Cancer badichu mudi nashtapadunnavarkku nalguka enna lakshyathodeyanu Ezhum swadeshiyaya ee yuvavu tande mudi neeti valarthunnathu. ഞങ്ങളുടെ സഹപ്രവർത്തകനായ ശരത് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ശരത്തെ, എങ്ങനെയാണ് ഇങ്ങനെ മുടി വളർത്തിയിട്ടുള്ളതെന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ കൊറോണ കാലത്താണ് ഞാൻ ഈ മുടി വളർത്തിയത്. അപ്പോൾ ഇപ്പോൾ 2 വർഷമായി ഞാനിത് മെയിൻറ്റെയിൻ ചെയ്തു വന്ന്. ഇപ്പോൾ 2 വർഷത്തോളം ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് മുടി വെട്ടാനുള്ള കൺസർവേഷൻ കൊടുക്കാനുള്ളൊരു ചെയ്യാനുള്ളൊരു തീരുമാനമായി. അതെ, നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസ് ഇപ്പം പുറത്തിറങ്ങുന്ന സമയത്ത് മുടി മൊത്തത്തിൽ പോയി അവർ അത് അവർക്ക് മറ്റേ അവരുടെ രോഗങ്ങൾ അപേക്ഷിച്ച് മുടി പോകുന്നത് വലിയൊരു കാര്യമൊന്നും അല്ലെങ്കിൽ പോലും സമൂഹത്തിന് മുന്നിൽ ഇറങ്ങുമ്പോൾ ആ മുടി ഇങ്ങനെ മൊട്ടയായി പോയതൊക്കെ ഒരു വേദന ഉണ്ടാവുന്നു അങ്ങനൊരു മനസ്സ് കണ്ടിട്ടാണോ അവർക്കൊരു ഇങ്ങനെ ഒരു സഹായം ചെയ്യണം തോന്നിയത്? അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുടിയില്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ അവർക്കൊക്കെ ഭയങ്കര വിഷമുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കൊറോണ കാലത്താണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് 2 വർഷത്തോളമായി. ഇനിയിപ്പോൾ വെട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനം. ഇപ്പോൾ പുതിയ കാലത്ത് ആൺകുട്ടികളും മുടി വളർത്തിയിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ ശരത്ത് ഇതുവരെ അങ്ങനെ മുടി വളർത്താത്തതുകൊണ്ട് ഈ മുടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നോ? പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ചു കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ മുടി ഉണങ്ങാൻ പിന്നെ ബസ്സിനാണ് വരാറ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോകുന്നു. പലരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയി കഷണ്ടിയൊക്കെ വരും ഒരുപാട് നീളം വളർത്തി കഴിഞ്ഞാലെന്നൊക്കെ. അപ്പോഴൊക്കെ ഒരു പേടിയോ ടെൻഷനോ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പേടിയൊന്നുണ്ടായിട്ടില്ല. ചെയ്യാൻ പോകുന്ന ഒരു നല്ല കാര്യമാണ്. ഇപ്പൊ അതിന് മാത്രമുള്ളൊരു നീളം വെച്ചോ മുടിക്ക്? അതാരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആ, ഞാൻ നോക്കിയായിരുന്നു. 15 സെന്റിമീറ്റർ മുകളിൽ എന്തായാലും 15 സെന്റിമീറ്റർ ആയാലും കൊടുക്കാം. ഇനിയിപ്പോ എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രോസസ്? ഇനിയിപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ പോയി അവിടുന്ന് മുടി വെട്ടി അവിടുന്ന് നല്ല പാക്കറ്റിലാക്കിയിട്ട് അവർ കഴിച്ചു കൊടുക്കാനാണ് തീരുമാനം. അപ്പോൾ ശരത്തിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് നമുക്ക് വലിയൊരു പണച്ചെലവൊന്നും ഇല്ലാതെ തന്നെ മറ്റുള്ളവരുടെ കണ്ണീര് തുടക്കാൻ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും തന്നെയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മുടെ സഹജീവികളോട് കാണിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.